Good morning all. I'm very happy to introduce Dr. Varsha Vidyadharan, Assistant Professor, Department of Psychiatry, Medical College, Kozhikode. Today, Varsha ma'am is with us, with Dayapuram, to give us an idea about mental health, stress management, etc. On behalf of Dayapuram fraternity, I'm very happy to welcome Varsha ma'am, and I express my sincere thanks to Varsha ma'am. Thank you. എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൊല്ലവും നമ്മൾ ദയാപുരം സ്കൂളിൽ വരാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷാകാലത്തുള്ള ടെൻഷൻ, അവരുടെ പലവിധ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, പഠിത്തത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് സൊല്യൂഷൻസ് കൊടുക്കാറുണ്ട്. അതുകൂടാതെ കുട്ടികൾക്ക് പൊതുവെ മനസ്സിന് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ കൊല്ലം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓൺലൈൻ പഠനത്തിനെ പറ്റി, ഓൺലൈൻ ടീച്ചിങ്ങിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നും അതേപോലെ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാം എന്ന് അടുത്ത കുറച്ച് സമയം കൊണ്ട് സംസാരിക്കാം. എനിക്കറിയാം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കുറേ നേരമൊന്നും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു 5-ഓ 10-ഓ മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർക്ക് തന്നെ, വീട്ടിൽ 2 കുഞ്ഞുമക്കളുണ്ട്, ഒരാൾ 6-ലും ഒരാൾ 3-ലും പഠിക്കുന്നു. അപ്പോൾ അവർ ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോഴുള്ള അവരുടെ രൂപവും ഭാവവും ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം നമ്മളെ കുട്ടികൾക്ക് കുറേ നേരമൊന്നും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ എന്താ ഈ ഡോക്ടർ പറയുന്നതെന്ന് സൂക്ഷിച്ച് കേൾക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ ജാൻവരി തൊട്ടിട്ട് അങ്ങിങ്ങായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കൊറോണയെ പറ്റി കേട്ടു. ഏകദേശം മാർച്ച് ആയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ രാജ്യത്തിലും അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കൊറോണ കേസുകൾ പോസിറ്റീവായി എന്ന ചർച്ച അല്ലെങ്കിൽ എന്ന യാഥാർത്ഥ്യം ആരംഭിച്ചു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിപ്പേനെയൊക്കെ പോലെ, നമുക്ക് 2 കൊല്ലം മുന്നേ നിപ്പ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, 17 പേരോളം ജീവിതം നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാലും നമുക്കത് ഒരു പരിധിവരെ കെട്ടി നിർത്താൻ സാധിച്ചു, അധികം സമയമെടുക്കാതെ. അപ്പോൾ ഈ കൊറോണയുടെ സംഭവങ്ങൾ കേട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും എല്ലാം സെറ്റിലാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ലോക്ക്ഡൗൺ തുടങ്ങി, അത് കഴിഞ്ഞ് ഏപ്രിൽ അവസാനം കഴിഞ്ഞു, കേസുകൾ ലോകമെമ്പാടും കൂടുന്നു എന്ന് മനസ്സിലായി. ഏറ്റവും വലിയ രാഷ്ട്രങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ തന്നെ നിരവധി ആളുകൾ ബാധിക്കപ്പെടുകയും അസുഖം കൊണ്ട് പ്രയാസപ്പെടുകയും ചെയ്യാൻ തുടങ്ങി. പല ഭാഗത്തു നിന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ലോക്ക്ഡൗൺ ആരംഭിച്ചിട്ടും കേസുകൾ കൂടി വരുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ചൊക്കെ ശരിയായി വരുമായിരിക്കുന്നു. എന്നാൽ സ്കൂൾ തുറക്കാനുള്ള കാലം ആവുന്ന ഘട്ടത്തിൽ പോലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ തുടർന്നു നിന്നപ്പോഴാണ് ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നേരിട്ട് സ്കൂളുകളിലേക്ക് വന്നിട്ടുള്ള പഠനം നമുക്ക് അത്ര എളുപ്പമാവില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇപ്പോഴും എപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പറ്റും എന്നതിനെ പറ്റി, അതായത് ഓൺലൈൻ ടീച്ചിങ് തുടങ്ങി 3 മാസം പിന്നിടുന്ന സമയത്ത് SSLC, +1, +2 ഇതേപോലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ക്ലാസ്സുകളെങ്കിലും 3-ൽ-1 കുഞ്ഞുങ്ങൾ വീതം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നോക്കാം, മനസ്സിലാക്കാം, അതിന് ശ്രമിക്കാം എന്നൊക്കെ ഒരു ഭാഗത്തു കൂടെ ചർച്ച നടക്കുമ്പോൾ, കറിക്കുലം കമ്മിറ്റി മീറ്റിങ്ങുകൾ, എത്ര കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എത്ര സിലബസ് കവർ ചെയ്യണം, അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ CBSEയുടെ NCERTയുടെ മാനദണ്ഡങ്ങൾ ഒരു ഭാഗത്തും കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് സിലബസിൻ്റെ മാനദണ്ഡങ്ങൾ വേറൊരു ഭാഗത്തും നിലനിൽക്കുന്ന സമയത്തും നമുക്ക് എന്ന് സ്കൂൾ കൃത്യമായി ആരംഭിക്കാൻ പറ്റും എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര കാലം ഈ ഒരു പഠന രീതി മുന്നോട്ടേക്ക് പോകേണ്ടി വരും എന്നും ഉറപ്പില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അതായത് ദുബായ്, അജ്മൻ, അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പതുക്കെ പതുക്കെ ജീവിതം സാധാരണഗതിയിലാകുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല
അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ സ്കൂളായിട്ട് പോയി വരാനുള്ള ഓപ്ഷനുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെന്നും സാധാരണഗതിയിലേക്കുള്ള ജീവിതത്തിലേക്ക് അവരൊക്കെ തയ്യാറെടുക്കുന്നു എന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. അത് നിശ്ചയമായും നമുക്ക് ശുഭ മുഹൂർത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. എന്നാലും അവിടെ വരെ എത്തുന്ന സമയം നമുക്ക് ആഴ്ചകളാണോ മാസങ്ങളാണോ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ട് അതുവരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈൻ പഠനത്തിൽ കുഞ്ഞുങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അതേപോലെ അവരെ നോക്കുന്ന പാരൻസിൻ്റെ ഭാഗത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ചില കുഞ്ഞുങ്ങൾ ഫോണിലായിരിക്കും ക്ലാസ് കേൾക്കുന്നത്, ചിലർ ലാപ്ടോപ്പിലായിരിക്കും, അതല്ല ചിലർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലായിരിക്കും. ഓരോരുത്തർ ഓരോ രീതിക്കായിരിക്കും. പലർക്കും റേഞ്ചിൻ്റെ പ്രയാസങ്ങളുണ്ട്, കണക്ടിവിറ്റിയുടെ പ്രയാസങ്ങളുണ്ട്, ചില സമയത്ത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂകളും ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കുഞ്ഞിന് വലിയ സ്ക്രീനുകൾ ക്ലാസ്സിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കഴിയുന്നതും വലിയ സ്ക്രീനുകളുടെ ഓപ്ഷൻ കൊടുക്കുക. അതായത് ചെറിയ സ്ക്രീനുകളേക്കാൾ അവരുടെ കണ്ണിന് സ്ട്രെയിൻ കുറയാൻ സാധ്യത സ്ക്രീനുകൾ വലുതാകുമ്പോഴാണ്. അതൊരു കാര്യം. രണ്ടാമത്, ഈ സ്ക്രീനുകൾ അവരിൽ നിന്ന് നമ്മൾ എത്ര ദൂരെ വെക്കണം? അപ്പോൾ ഒരു കൈ അകലമെങ്കിലും നിർബന്ധമായും വെക്കണം എന്നാണ് നമ്മൾ നിഷ്കർഷിക്കാറ്. പലപ്പോഴും കുട്ടികൾ ക്ലാസ് കേൾക്കുന്നതിനിടയ്ക്ക് കുനിഞ്ഞുന്നിരിക്കും, മുന്നിലേക്ക് വന്നോന്നിരിക്കും, അവരും സ്ക്രീനും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു എന്നിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വീട്ടിലുള്ള സമയമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ നോക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കണ്ണ് എവിടെയാണോ അതിൽ നിന്നൊരൽപ്പം താഴെയായിട്ട് സ്ക്രീനുകൾ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചവും ചുറ്റുപാടു നിന്നുള്ള വെളിച്ചവും തമ്മിൽ വലിയ അന്തരം അഥവാ വ്യത്യാസമില്ലാതെ നോക്കുക. ഇപ്പം ചില കുട്ടികൾ വലിയ വെളിച്ചമില്ലാത്ത റൂമിലായിരിക്കും ഇരിക്കുന്നുണ്ടാകുക, സ്ക്രീനിൽ നിന്നും അധികം വെളിച്ചം വരുന്നുണ്ടാവില്ല, പക്ഷെ ജനലിൻ്റെ സൈഡിൽ നിന്ന് ധാരാളം സൂര്യപ്രകാശം വരുന്നുണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാതെ ഇരിക്കുന്ന റൂമിൻ്റെ വെളിച്ചവും സ്ക്രീനിൻ്റെ വെളിച്ചവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കുക. ഓൺലൈൻ പഠന കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ കണ്ണും മനസ്സും രക്ഷിക്കാനായിട്ട് A to G കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറ്. A, B, C, D, E, F, G ഇങ്ങനെ 7 കാര്യങ്ങൾ. എന്താണ് A? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അഡ്ജസ്റ്റ് യുവർ മോണിറ്റർ. അതായത് നിങ്ങളെ കണ്ണും സ്ക്രീനും തമ്മിൽ ഒരു കൈ ദൂരമെങ്കിലും അകലം വയ്ക്കാൻ ശ്രദ്ധിക്കുക. കണ്ണിൽ നിന്ന് ഒരൽപ്പം താഴെയായിട്ട് സ്ക്രീനുകളെ കൊടുക്കുക. വല്ലാതെ വെളിച്ചത്തിൻ്റെ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കുക. ഇതാണ് A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി B എന്താണ്? B എന്ന് പറഞ്ഞാൽ ബ്ലിങ്ക് റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ശരാശരി മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 15 to 18 പ്രാവശ്യം വരെ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. അതായത് റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇസ് അറൌണ്ട് 15 to 18. ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണും നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. അതായത് അറൌണ്ട് 15 to 18 മിനിറ്റ്സ് നമ്മൾ 18 times നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുന്നിലായിട്ട് നമ്മുടെ കണ്ണുനീര് ടിയർ കൊണ്ട് ഒരു ഫിലിം പോലെ, അതായത് നമ്മൾ ഈ പുറത്ത് ക്യാമറയ്ക്ക് കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഫിലിം പോലെ ഒരു നേർത്ത പടലം ടിയർ ഫിലിമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ടിയർ ഫിലിം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാഴ്ച വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ തുടർച്ചയായി ഒരു കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ടിയർ ഫിലിം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണ് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ണ് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് കണ്ണിൻ്റെ കാഴ്ചയെയും ബുദ്ധിമുട്ടിനെയും ബാധിക്കും.
പ്രത്യേകമായിട്ട് ഈ സമയം കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായി നിരവധി നേരം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിലും കണ്ണിന് വേദന, കഴച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, തലവേദന, കണ്ണിൻ്റെ പേശികൾക്ക് ചുറ്റുമുള്ള വേദന, അതേപോലെ കണ്ണിന് ചൊറിച്ചിൽ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടി ഏകദേശം ഒരു മിനിറ്റിൽ 15 to 18 തവണ ബ്ലിങ്ക് ചെയ്യാൻ, അതായത് കണ്ണടച്ച് തുറക്കാൻ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ നിന്ന് ഇമേജുകൾ മാറുന്നതിനനുസരിച്ച് മനസ്സിലൊരു കണക്ക് കൂട്ടൽ വെച്ചാൽ മതി, ഇടയ്ക്ക് ഞാനൊന്ന് കണ്ണടച്ച് തുറക്കണം. അപ്പോൾ പുതിയ പുതിയ ടിയർ ഫിലിം, കണ്ണുനീർ പാളികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കണ്ണിനുള്ള സ്ട്രെയിൻ കുറച്ച് കുറയുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, സി അല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മൾ എ അഡ്ജസ്റ്റ് യുവർ മോണിറ്റർ പറഞ്ഞു, ബി ബ്ലിങ്ക് റേറ്റ് പറഞ്ഞു, ഇനി സി. സി എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. പലപ്പോഴും ക്ലാസ്സുകൾ 30 മിനിറ്റ്, 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാകുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഒതുങ്ങിയിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ഹാബിറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇരുന്ന സ്ഥലത്ത് നിന്നൊന്ന് എണീക്കുക, കയ്യും കാലും നല്ലോണം സ്ട്രെച്ച് ചെയ്യുക, ഭൂമിയുടെ താഴത്തേക്ക് നല്ലോണം ശക്തിയിൽ കാൽപാദം അമർത്തുക, ഒന്ന് പതുക്കെ എണീറ്റ് നടക്കുക. നടന്നിട്ട് നമ്മൾ ഏകദേശം 20 അടി ദൂരമുള്ള ഒരു സാധനത്തിലേക്ക് 20 സെക്കൻഡ് ഒന്ന് നോക്കുക. ഞങ്ങളെ ഭാഷയിൽ ഇതിനെ 20-20-20 റൂൾ എന്ന് പറയും. ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് നേരത്തേക്ക് കണ്ണിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുന്നു. അത് ഒരു ദൂരക്കാഴ്ചയിലേക്കാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയിലേക്കോ പൂക്കളിലേക്കോ ആകാം, ആകാശത്തേക്കാവാം, എവിടേക്ക് വേണമെങ്കിലും ആകാം. തുടർച്ചയായി ഒരു ഭാഗത്ത് ഇരിക്കാനുള്ള ഹാബിറ്റിലാണ് വ്യത്യാസം വേണ്ടത്. പിന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലാസ് ബോറടി മാറും. വരുന്ന സമയത്ത് പാരലലായിട്ട് യൂട്യൂബുകൾ തുറന്നു വെക്കാനും പാരലലായിട്ട് വേറെ ചാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്ന ചാറ്റ് ബോക്സിൽ തന്നെ ചാറ്റ് ചെയ്യാനും ഒക്കെയുള്ള ടെൻഡൻസി, തോന്നലുകൾ നമ്മൾ കാണാറുണ്ട്. ആ ഒരു ശീലം നമ്മളെ കുഞ്ഞുങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ. കാര്യം എന്താ, ക്ലാസ്സുകളിൽ നമ്മളെ അറ്റൻഷൻ, ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന സമയത്ത് തിരിച്ച് ആ ടോപ്പിക്കിലേക്ക് വരാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് പാരലലായിട്ടുള്ള ഓപ്പറേഷൻസ് കഴിയുന്നതും ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ എ പറഞ്ഞു, ബി പറഞ്ഞു, സി പറഞ്ഞു. ഇനി എന്താണ് ഡി? ഡി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. കാര്യം കണ്ണിന് നല്ലോണം വെള്ളവും ഹൈഡ്രേഷനും കിട്ടാൻ, ബോഡിക്ക് ഹൈഡ്രേഷൻ കിട്ടാൻ ഇതിനൊക്കെ നമ്മളെ ഈ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. അപ്പോൾ മഴക്കാലല്ലേ, വെള്ളം അധികം കുടിക്കേണ്ട കാര്യമില്ല, വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരും എന്നൊക്കെ മടിച്ച് വെള്ളം കുടിക്കാതിരിക്കുന്ന ഹാബിറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നതാണ് മടിയെങ്കിൽ കഴിയുന്നതും വൈകിട്ട് 1-6 മണിൻ്റെ ഉള്ളിൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതും മറന്നു പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അമ്മേനെ ഓർമ്മിപ്പിക്കുക, അമ്മേ 2 ബോട്ടിലിൽ എനിക്ക് മാത്രമായിട്ട് വെള്ളം എടുത്ത് വെക്കണം കേട്ടോ, ഞാൻ മാത്രമായിരിക്കും ആ 2 ബോട്ടിലിൽ നിന്ന് കുടിക്കുക. എന്നിട്ട് രാത്രി ആകുമ്പോഴേക്കും നോക്കുക ഈ 2 ബോട്ടിലും തീർന്നിട്ടുണ്ടോ എന്ന്. അതിൽ തന്നെ 1.5 ബോട്ടില് വൈകുന്നേരം 1-6 മണി ആകുമ്പോഴേക്കും കുടിച്ച് തീർക്കുക, ബാക്കി രാത്രി ചോറുണ്ണുന്ന സമയത്ത്. ഇനി വെള്ളമായിട്ട് തന്നെ കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ മോരോ, ജ്യൂസോ, കഞ്ഞിവെള്ളോ, കരിക്കും വെള്ളമോ എന്താണ് അവർക്ക് പറ്റുന്നതെങ്കിൽ ആ രീതിയിലും വെള്ളമായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ എ പറഞ്ഞു അഡ്ജസ്റ്റ് യുവർ മോണിറ്റർ, ബി പറഞ്ഞു ബ്ലിങ്ക് റേറ്റ് ശ്രദ്ധിക്കുക, സി പറഞ്ഞു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ഡി പറഞ്ഞു ഡ്രിങ്ക് വാട്ടർ. ഇനി ഇ എന്ന് പറഞ്ഞാൽ എക്സസൈസ് റെഗുലർലി. ദിനചര്യയിൽ വ്യായാമം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക.
കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്കിപ്പം ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ തുടങ്ങി, ഓൺലൈൻ ലേണിംഗ് സ്കൂൾ പ്ലാറ്റ്ഫോംസ് തുടങ്ങി, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്ടറുടെ മക്കളൊക്കെ എപ്പോഴും പറയുന്ന രണ്ട് സങ്കടങ്ങൾ, എപ്പോഴും അമ്മയെ സ്കൂൾ തുറക്കുക, ഫ്രണ്ട്സിനെ എന്നാ കാണാൻ പറ്റുക, അവരെ കൂടെ എന്നാ കളിക്കാൻ പറ്റുക എന്നാണ്. മറ്റേത് നമുക്ക് പി ടി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ഓടി നടന്ന് കളിക്കാൻ പറ്റുമായിരുന്നു, റിലാക്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത് ഈ റിലാക്സേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കുറയും. മാത്രമല്ല, അങ്ങനെ കുറയുമ്പം നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് ടി വി കാണുക, അതല്ലെങ്കിൽ ഗെയിംസ് കളിക്കുകയോ അതല്ലെങ്കിൽ ബുക്ക് വായിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. നാച്ചുറലി വീട്ടിലിരിക്കുന്നതുകൊണ്ട് അമ്മ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരും, ഒരുപാട് അധികം കഴിക്കും, ശരീരത്തിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ വയറിലൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടും, ഒരു കണ്ടു കഴിഞ്ഞാൽ നല്ലോണം വണ്ണവും തടിയൊക്കെ ഉള്ള ഒരാളെ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കുക. വീട്ടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് കുറച്ച് നേരം ഓടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുക. കുട്ടികൾക്ക് അടുത്ത് കാണുന്നതിനെയാണ് നമ്മൾ നിയർ വിഷൻ എന്ന് പറയുന്നത്, ദൂരെ കാണുന്നതിനെയാണ് ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതേപോലത്തെ എക്സസൈസും വ്യായാമങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഡിസ്റ്റൻസ് വിഷൻ നല്ലോണം ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കളികൾ, ഷട്ടിലോ ബാഡ്മിൻ്റനോ ഓടിക്കളിയോ, വൈകുന്നേരം കുറച്ച് സമയം, ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് പുറത്തു പോയി നമ്മളെ എല്ലാ ഫ്രണ്ട്സിനെയൊന്നും കണ്ട് കളിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ആരാണോ വീട്ടിലുള്ളത് മാസ്ക് കെട്ടി സുരക്ഷിതമായി വീട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഗേറ്റിനകത്ത് തന്നെ നമുക്കുള്ള സ്ഥലത്തോ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം വ്യായാമത്തിന് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മൾ 1/2 to 1 hour എന്നാണ് ആ ടൈമിനെ പറയുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഒന്നിനും വേറെ സ്ഥലമില്ലാത്തവരാണെങ്കിൽ രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും വീട്ടിൻ്റെ അകത്ത് തന്നെ നടന്നാലും മതി. അതിനൊപ്പം തന്നെ നമുക്ക് നടത്തം നല്ലൊരു വ്യായാമമാണ്, അതിന് മടിയാണെങ്കിൽ അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഔട്ട്ഡോർ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എല്ലാ ദിവസവും, എല്ലാ ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 150 to 180 minutes ഒരാഴ്ചയിൽ വ്യായാമത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്. കുഞ്ഞുങ്ങളുടെ കേസിൽ അത്ര അധികം സമയം പറ്റിയിട്ടില്ലെങ്കിലും 1/2 hour ഡെയിലി നമ്മൾ ശ്രമിച്ചാൽ തന്നെ 5 into 30 150 minutes ആവും. ആരോഗ്യം, ശരീരം വളരെ സ്ട്രോങ് ആയി വരികയും ചെയ്യും. ഇനി നമ്മൾ എ പറഞ്ഞു, ബി പറഞ്ഞു, സി പറഞ്ഞു, ഡി മറന്നുപോയോ? ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ഇ പറഞ്ഞു, എക്സസൈസ്. ഇനിയാണ് എഫ് വരുന്നത്. എഫിൻ്റെ അർത്ഥം ഫുഡ് ആൻഡ് ഫാമിലി എന്നാണ്. ഫുഡ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണം. ആരോഗ്യപരമായ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ അമ്മ ഇത് ഹെൽത്തിയാ മോനു എന്ന് പറഞ്ഞ് ഫുഡ് കൊണ്ട് തന്നാലും നമുക്ക് ചില ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ചീര കഴിക്കൂ എന്ന് അമ്മ പറയുമ്പോൾ, മുരിങ്ങ കഴിക്കൂ എന്ന് അമ്മ പറയുമ്പോൾ, ക്യാരറ്റും വെജിറ്റബിൾസും കഴിക്കൂ എന്ന് അമ്മ പറയുമ്പോഴൊക്കെ നമുക്ക് മടിയുണ്ടാവും. അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ടേസ്റ്റ് കൊണ്ട് ഇഷ്ടമല്ലെങ്കിലും നമ്മളെ ഹെൽത്തിന് വേണം, കണ്ണിന് വേണം, ബോഡിക്ക് വേണം എന്ന് ചിന്തിച്ച് ചെറിയൊരളവിലെങ്കിലും എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സാധാരണ ഉള്ള വെജിറ്റബിൾസ്, കുറച്ച് ഫ്രൂട്ട്സ്, പഴം, ഇതൊക്കെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതേപോലെ അമ്മ ഒരുപാട് വറക്കുകയും പൊരിക്കുകയും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറയുക, വേണ്ട അമ്മ അത് അത്ര ഹെൽത്തി അല്ല, വീക്കിൽ 2x or 3x മാക്സിമം നമുക്കത് മതി. അപ്പോൾ ഫ്രൈഡ് ആൻഡ് ഓയിലി ആയിട്ടുള്ള ഫുഡായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഡോക്ടർക്കറിയാം. എന്നാലും അളവ് കുറയ്ക്കുക, എല്ലാ ദിവസവും കഴിക്കുന്നത് മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു 2 to 3 days ആക്കിയിട്ട് കുറയ്ക്കുക. കാര്യം എന്താ, ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഫ്രൈഡ് ആൻഡ് ഓയിലി സാധനങ്ങളാകുന്ന സമയത്ത് അതിൽ നിന്ന് വല്ലാതെ കൊഴുപ്പും എണ്ണമെഴുക്കും വരുന്നത് നമ്മളെ ബോഡിയിലുള്ള സെല്ലുകളെ ബാധിക്കും, കോശങ്ങൾ സെൽസിനെ ബാധിക്കും, കൊളസ്ട്രോൾ ലെവലിനെ ബാധിക്കും,
രക്തക്കുഴലുകളുടെ ഒക്കെ നമ്മളെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസ് ആണ്. ഇപ്പൊ നമ്മളെ വീട്ടിലെ മോട്ടർ എന്നല്ലേ ടാപ്പുകളിലേക്കൊക്കെ വെള്ളം വരുന്നത്, അത് പൈപ്പിലൂടെയല്ലേ. അതേപോലെ നമ്മളെ ശരീരത്തിന് എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഈ ബ്ലഡ് വെസൽസ് പൈപ്പുകളെ പോലെയുള്ള ബ്ലഡ് വെസൽസിലാണ്. അതില് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിയുന്ന സമയത്ത് ബ്ലോക്ക് വരും. ബ്ലോക്ക് വരുന്നത് രോഗത്തിന് കാരണമാവും. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞ് 40 ഇയേഴ്സ് ഒക്കെ ആകുന്ന നമ്മുടെ റിലേറ്റീവ്സിന് ഹാർട്ട് അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു എന്നൊക്കെ കേൾക്കുന്നില്ലേ. അതൊക്കെ ഈ രക്തക്കുഴലിന് ബ്ലോക്ക് വരുമ്പോഴാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാമെങ്കിലും അതിൽ ഒരു ഘടകമാണ് ഈ ഫുഡ്. അപ്പോൾ ഫുഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഫുഡ് ടൈമിൽ ഫാമിലിനായിട്ടുള്ള ഫണ്ണ് കഴിയുന്നതും നോക്കുക. ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കഴിയുന്നതും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു രീതി, ഒരു ഭാഗത്ത് കൂടെ ഫുഡ് കഴിക്കുന്നുണ്ടാവും, മറ്റേ ഭാഗത്ത് കൂടെ മൊബൈൽ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ടി വി കാണുന്നുണ്ടാകും. അപ്പോൾ ഫുഡിൻ്റെ സമയം ഗാഡ്ജറ്റ് ഫ്രീ ആക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമുക്ക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യേണ്ട. ആ സമയത്തുള്ള ഗാഡ്ജറ്റ് ഉപയോഗം മാറ്റിയിട്ട് ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഫാമിലിനായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ എ പറഞ്ഞു, അഡ്ജസ്റ്റ് യുവർ മോണിറ്റർ, ബ്ലിങ്ക് ഫ്രീക്വൻ്റ്ലി. സി നമ്മൾ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് പറഞ്ഞു. ഡി ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ പറഞ്ഞു. ഇ എക്സസൈസ് പറഞ്ഞു. എഫ് ഫൺ വിത്ത് ഫുഡ് ആൻഡ് ഫാമിലി പറഞ്ഞു. ജി ഗ്ലാസസ്. നിങ്ങൾക്ക് കണ്ണിന് വല്ലാതെ സ്ട്രെയിൻ തോന്നുന്നെങ്കിൽ, കണ്ണ് റിലേറ്റ് ചെയ്ത സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ, അതായത് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ കൂടെ വെള്ളം വരുന്നു, വേദന വരുന്നു, കടച്ചിൽ വരുന്നു, തലവേദനയും കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് വേദനയും വരുന്നു, അതേപോലെ കാഴ്ചയ്ക്ക് ചെറിയ പ്രയാസങ്ങൾ വരുന്നു, ഇങ്ങനെയുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു വിദഗ്ധനായ ഡോക്ടറെയോ അതിന് സംബന്ധമായ ചികിത്സയ്ക്കോ സമീപിക്കാൻ മടിക്കരുത്. അപ്പോൾ ഓൺലൈൻ കാലത്ത് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് ഇരിക്കുമ്പം നമ്മളെ ബോഡി കൊണ്ട് ശ്രദ്ധിക്കേണ്ട A to G കാര്യങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡോക്ടർക്ക് പാരൻസിനോട് പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പം. അതായത് പണ്ട് അവർ സ്കൂളിൽ പോകുമായിരുന്നു, ഇപ്പം അവരുടെ എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പം പണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരുകയായിരുന്നു, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇവർ എണീക്കുന്നതും നടക്കുന്നതും യൂട്യൂബ് കാണുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മൾ എന്തെങ്കിലും പറയും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വരച്ചേർച്ചയ്ക്കും ദേഷ്യത്തിനും ബഹളത്തിനും കാരണമാവും. കുഞ്ഞുങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ടാകുന്നത് ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം രാവിലെ എപ്പോഴാണോ ക്ലാസ് തുടങ്ങുന്നത്, അതിൻ്റെ അരമണിക്കൂർ മുന്നേ എങ്കിലും എണീപ്പിക്കുന്ന ഒരു ശീലം. അത് ചില കുട്ടികളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ശീലിപ്പിച്ചെടുക്കാൻ പറ്റും, ചില കുട്ടികൾക്ക് 1000 തവണ പറയേണ്ടി വരും, ചില കുട്ടികൾക്ക് 10 തവണ പറയേണ്ടി വരും. എത്ര എണ്ണം കൂടിയാലും ക്ഷമാപൂർവം ശാന്തതയിൽ അവരെ അപ്രോച്ച് ചെയ്യാൻ പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കഴിവും ശക്തിയും ഉണ്ടായേ പറ്റും. ചില ശീലങ്ങൾ കുട്ടികൾക്ക് അങ്ങ് സെറ്റായി കിട്ടാൻ കുറേ ദിവസം വേണ്ടി വരും. ശരാശരി സമയം നമ്മൾ ഏകദേശം 3 ആഴ്ചയാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അപ്പം ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ എണീറ്റ് ബേസിക് കാര്യങ്ങൾ, ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും, ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് പാലെങ്കിലും കഴിച്ചിട്ട് അതിനുശേഷം വേണം ക്ലാസ്സിലേക്ക് ഇരിക്കാൻ. തുടർച്ചയായി ക്ലാസ്സിൽ ഇരിക്കുന്നതിന് പകരം നമ്മൾ ഇടയ്ക്ക് ഒന്ന് എണീറ്റ് നടക്കുന്നതും ഒന്ന് റിലാക്സ് ചെയ്യുന്നതും വെള്ളം ഇടയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നതും ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 1 ഗ്ലാസ് പാലെങ്കിലും കുടിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ ഇരുത്താൻ ശ്രമിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് എണീക്കുന്നു, കുഞ്ഞിനെ കൊണ്ടൊന്ന് എണീപ്പിക്കുന്നു, ഒന്ന് നടത്തിക്കുന്നു, ഒന്ന് റിലാക്സ് ചെയ്ത് വന്നിരിക്കുന്നു. ഇതെല്ലാം കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിച്ച് അത് അവരുടെ ശീലത്തിലേക്ക് വരുന്നു എന്ന് ഉറപ്പാക്കുക. അതിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ ഭാഗത്തുനിന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ, അവരെന്താ മനസ്സിലാക്കാത്തത് എന്നുള്ള ഫ്രസ്ട്രേഷനിൽ ഒരു പക്ഷേ നമുക്ക് ദേഷ്യവും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയേക്കാം. എന്നാലും
അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് നമ്മൾ ഈ കാലത്ത് പാരൻസിൽ നല്ല ശിക്ഷണ രീതിയായിട്ട് പറയുന്നത്. അതായത് അവരെ അടുത്ത് വിളിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കേൾക്കാനുള്ളത് കേട്ട് നമുക്ക് തിരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെറ്റും ശരികളും ലോജിക്കലായിട്ട് റീസൺ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. റൂളുകൾ വീട്ടിൽ അത്യാവശ്യമാണ്. എന്താന്ന് വെച്ചാൽ എവിടെ റൂളുകൾ ഉണ്ടോ ഇന്നെ പോലെയാണ് കാര്യങ്ങളെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് സ്വയം അനുസരിക്കാനുള്ള ഒരു ശീലം വരും. കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യുക. എല്ലാ കാര്യത്തിലും ഇടപെട്ട് നമ്മൾ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുഞ്ഞിന് ഒരു കാര്യവും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ എല്ലാത്തിലും പാരൻസ് ഇടപെട്ട് പാരൻസിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും കുഞ്ഞുങ്ങളിലേക്ക് കഴിയുന്നത്ര അടിച്ചേൽപ്പിച്ച് ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറ്റി ചിന്തിക്കുക. നമ്മളെ കാലം കഴിഞ്ഞാലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം എത്ര കാലം ഓൺലൈൻ ലേണിംഗ് എന്ന് നമുക്കറിയില്ലല്ലോ. അവരെ സമയമാകുമ്പം അവരതിന് മുന്നിലിരുന്ന് നോട്ട്സ് എഴുതി തിരിച്ച് കംപ്ലീറ്റ് ചെയ്ത് ലാപ്ടോപ്പോ ഫോണോ എടുത്ത് വെക്കുന്നത് വരെ ശീലമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിന് ഇതൊരു പ്രയാസം പിടിച്ച സമയം തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ പലർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ, കണക്ടിവിറ്റി ഇഷ്യൂ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനെ പോലെയല്ല വീട്ടിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം മാനേജ് ചെയ്യുക, ഓരോ കുഞ്ഞിൻ്റെയും വർക്ക്ഷീറ്റ് നോക്കുക, തിരിച്ച് ഫീഡ്ബാക്ക് നോക്കുക, കണക്ടിവിറ്റി വരുമ്പോൾ ക്ലാസ് ബ്രേക്കായിട്ട് വീണ്ടും ചെയ്യുക, അതൊക്കെ പറയുന്നത്. മാത്രമല്ല നമ്മളിൽ പലരും ടെക്നോളജീനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ടെക്നോളജി നേവ് ജനിക്കുമ്പോഴേ അവർ മൊബൈലും ലാപ്ടോപ്പും എല്ലാം കണ്ട് ശീലിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ടെക്നോളജി മൈഗ്രൻസ് ആണ്, അതിലേക്ക് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. എന്നാലും ഈ ഒരു പഠന രീതി എത്ര കാലം വരെ പോണം എന്നറിയാത്തത് കൊണ്ട് നമ്മളെ മനസ്സും ശരീരവും ഈ ഒരു ടീച്ചിങ്ങിലേക്ക് ചെയ്യാൻ സ്വയം നമ്മൾ പ്രാപ്തരാകുക. ഏത് പോർഷനാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് തലേ ദിവസം ഇന്നതാണ് എന്നൊരു മെസ്സേജ് വിട്ടാൽ കുഞ്ഞുങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേയും നമ്മൾ ഇന്ന് ഈ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തായിരുന്നു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്വിക്ക് റിവിഷൻ ടിപ്സ് പറഞ്ഞിട്ട് അതും കുഞ്ഞുങ്ങളെല്ലാം ഗൂഗിൾ മീറ്റിലോ സൂമിലോ ആണെങ്കിൽ ഇടയ്ക്ക് റാൻഡമായിട്ട് ഓരോരുത്തരെ വിളിച്ചാൽ നമുക്ക് എന്താണ് ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ, ഇപ്പം ഞാൻ വീട്ടിൽ കാണുന്നത് ഇടയ്ക്ക് മോള് ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റൗണ്ട് സ്പീഡിൽ ഓടി വരുന്നത് കാണാം. നോക്കുമ്പം മാം പറഞ്ഞു 5 സെക്കൻഡ്സിന് ഓടിയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അതായത് ബോഡിക്ക് എന്തെങ്കിലും ഒരു അനക്കം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഗെയിംസോ എന്തെങ്കിലും കുഞ്ഞു ആക്ടിവിറ്റീസോ കൊടുത്താൽ അവരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ക്ലാസ്സിലിരുത്താൻ പറ്റും. ക്ലാസ്സിൻ്റെ ഇടയ്ക്കും നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ആൻഡ് സമ്മിങ് അപ്പ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ലേണിങ്ങും മെമ്മറിയും ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ക്ലാസിൻ്റെ അവസാനത്തേക്ക് ലാസ്റ്റ് 2-3 മിനിറ്റ്സിൽ നമ്മൾ എന്താ പഠിപ്പിച്ചതെന്ന് ഈ പറഞ്ഞതുപോലെ ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം റിവിഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ മെമ്മറിയിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഇത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുക. പിന്നെ കഴിയുന്നത്ര ക്ലാസ് എൻ്റർടൈനിങ് ആക്കാൻ ശ്രമം മാക്സിമം നമ്മൾ ചെയ്യുക. പലരും വിട്ടുപോകുന്ന ഒരു ഏരിയയാണ് ചാറ്റ് ബോക്സ്. ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കുട്ടികൾ തുരുതുര ചാറ്റ് ബോക്സിൽ പാരലൽ ടൈപ്പിങ്ങും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും ക്ലാസ് കഴിഞ്ഞാലും ചാറ്റ് ബോക്സിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നാവും. കുഞ്ഞു കുഞ്ഞു അസൈൻമെൻറ്റുകൾ ചെയ്യാനും പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കുന്നത് ലേണിംഗ് അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ സഹായിക്കുകയും ചെയ്യും. കഴിയുന്നതും നമുക്ക് കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറയണം എന്നുണ്ടെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള കമൻറ്റുകൾ, അതായത് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കാം. ഇന്ന കാര്യത്തിൽ പ്രശ്നം കണ്ടു, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചോദിക്കാൻ ശ്രദ്ധിക്കുക. നേരെ മറിച്ച് നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, നീ അല്ലെങ്കിലും അങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള കമൻറ്റുകൾ, അത് പാരൻസിനോടും ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. കുഞ്ഞല്ല പ്രശ്നം, കുഞ്ഞിനാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക.
കുഞ്ഞിൻ്റെ ചില ചില പെരുമാറ്റങ്ങൾക്കാണ് പ്രശ്നം. ആ പെരുമാറ്റത്തിന് മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നോക്കുക. അപ്പോൾ ഈ ഓൺലൈൻ പഠനകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദവും ആനന്ദകരവുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടർ നിർത്തുന്നു.